നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 25 തീയതി 1199 ആണ്ട് കുംഭമാസം 12 തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രം ശുഭനക്ഷത്രമാണ്, പൊടി പൂരമാണ്. പൂരനക്ഷത്രം ഞായറാഴ്ച എല്ലാം ഒത്തുവന്നിരിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ഇന്ന് വളരെ ദോഷപ്രദമായ ഒരു ദിവസമല്ല, ശുഭദിവസമാണ്. നക്ഷത്രം കൊള്ളാം, സൂര്യൻ്റെ ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശുഭദിവസമാണ് വന്നിരിക്കുന്നത്, ഞായറാഴ്ച. സൂര്യൻ ശുഭനായിട്ടും അശുഭനായിട്ടും പലപ്പോഴും മാറാറുണ്ട്. അപ്പോൾ ശുഭനെ ആക്കി മാറ്റണം സൂര്യനെ. അതിനുവേണ്ടി നിങ്ങൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ സൂര്യൻ കുറച്ച് അലച്ചിൽ, ആദിത്യനിൽ അലയാത്തവരായി ആരുമില്ല, അലച്ചിലുണ്ടാക്കും, ടെൻഷൻ പിടിപ്പിക്കും, ചൂടാക്കും. ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ ജലധാര, ശിവന് ധാര നടത്തണം. ജലധാര അർച്ചനയൊക്കെ ചെയ്ത് സൂര്യനെ പ്രീതിപ്പെടുത്തണം. അതുപോലെ രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴുകയും ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ഈ സൂര്യനുമായിട്ടുള്ള ഈ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ അങ്ങനെ കുറച്ച് അസ്വസ്ഥതകൾ വരാനിടയുള്ളത് ഒഴിവായി പോവും. മറ്റൊന്ന് അവധി ദിവസമാണ്, നമുക്ക് പല കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാനുണ്ടാവും. സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പോകാൻ കാണും, പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഈ ദിവസം നമ്മൾ യാത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. വീട്ടിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ, ഇന്ന് വൈകുന്നേരമാണ് ശരിക്കും രാഹുകാലം പറഞ്ഞത്. കലണ്ടറിൽ 4:36 എന്നിട്ടിരിക്കും. അന്നത്തെ രാഹുകാല സമയം 5:01 തൊട്ട് 6:29 വരെയാണ് രാഹുകാല സമയം. ഒന്നുകിൽ 5 മണിക്ക് മുമ്പ് നിങ്ങൾ ഇറങ്ങണം, അല്ലെങ്കിൽ 6:29 ശേഷമേ ഇറങ്ങാവൂ. നമ്മളെപ്പോഴും ഇന്ന് എനിക്കൊരു ആവശ്യത്തിന് പോകണം, രാഹുകാലം കഴിഞ്ഞു, 6 മണിക്ക് രാഹുകാലം തീർന്നു, ഉടനെ നമ്മൾ ഇറങ്ങും. അത് കറക്റ്റ് രാഹുകാലത്തിനാണ് ഇറങ്ങണേ. നമ്മൾ പോണ കാര്യം നടക്കത്തില്ല, സമയത്തിന് അവിടെ എത്തിച്ചേരൂല. അങ്ങനെ ചുറ്റിച്ച് ട്രാഫിക് ഇല്ലാത്ത റോട്ടിൽ കൂടി പോയാലും ട്രാഫിക് ഉണ്ടാവും അന്നത്തെ നമ്മളെ സമയം, ഇറങ്ങുന്ന സമയത്തിന്. അതുകൊണ്ട് അത് യാത്രയ്ക്ക് ഒഴിവാക്കുക. മറ്റ് ശുഭകാര്യങ്ങൾ അന്ന് നമുക്ക് ചെയ്യാം. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് ശുഭകാര്യങ്ങൾ ചെയ്യാം. അതിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം. 12:14 തൊട്ട് 1:02 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഈ സമയം ഏറ്റവും ശ്രേഷ്ഠമാണ്. എന്ത് ശുഭകാര്യങ്ങൾക്കും ആ സമയത്ത് നെഗറ്റീവ് മാറി നിന്ന് പോസിറ്റീവ് പ്രകാശിക്കുന്ന, പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് മഹാക്ഷേത്രമായ രാമക്ഷേത്രം അയോധ്യയിൽ ഉദ്ഘാടനം ചെയ്തത്, അല്ലെങ്കിൽ ആ കർമ്മം നിറവേറ്റിയത് അഭിജിത്ത് മുഹൂർത്തത്തിന് എടുക്കാൻ കാരണം. ചെയ്തുകൂടാത്ത രണ്ട് സമയങ്ങളുണ്ട്, ഒരു കാര്യത്തിനും കൊള്ളാത്ത രണ്ട് സമയങ്ങളാണ്. എല്ലാ ദിവസവും 3 മണിക്കൂർ നേരം നെഗറ്റീവ് ആയിട്ടുള്ള സമയമുണ്ട് പ്രകൃതിയിൽ. പകല് 12 മണിക്കൂർ ഉള്ളതിൽ 3 മണിക്കൂർ നെഗറ്റീവ് എനർജി ഉള്ള സമയമാണ്. അതായത് ഗുളികകാലവും യമകണ്ഠ കാലവും. അന്ന് ഗുളിക സമയം പറഞ്ഞത്, ഗുളികനെ നമുക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. 3:34 തൊട്ട് 5:03 വരെ ഗുളികകാല സമയവും, അതുപോലെ യമകണ്ഠൻ്റെ സമയമാണ് 12:38 തൊട്ട് 2:08 വരെ യമകണ്ഠകാല സമയവും. ഈ സമയം പൊതുവേ ഒരു ശുഭകാര്യങ്ങൾ എടുക്കരുത്, അതങ്ങ് വിട്ടുകളയണം. കാരണം ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കൂടെ നെഗറ്റീവ്, ആ ചെയ്യുന്ന പ്രവൃത്തിയിലെ കൂടെ നെഗറ്റീവും കൂടി കയറേണ്ടി വരും.
അപ്പോൾ ഇന്ന് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ശരിക്ക് താമരപ്പൂവിൻ്റെ കളറിലുള്ള വസ്ത്രമോ അല്ലെങ്കിൽ ഇളം ചുവപ്പ് കളറോ ഒക്കെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അത് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ തന്നെ കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതണം. നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കിപ്പോവുകയാണെങ്കിൽ നമുക്ക് പുരോഗതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ദിവസം വരുന്ന ദിവസം മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ദിവസമാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയണത് ഒഴിവാക്കി കൊണ്ട് പോവുകയാണെങ്കിൽ ഈ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.